സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ സുഖമല്ലേ എല്ലാവർക്കും സുഖമാണല്ലേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കണം രണ്ട് ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ എഴുതണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ചെയ്തു എല്ലാവരും ചെയ്തു അല്ലേ ആ നമ്മൾ പുതിയ പാഠം പഠിച്ച് പകുതിയാക്കി നിർത്തി വെച്ചിരിക്കുകയാണ് ബാക്കി ഭാഗം നമ്മൾ പഠിക്കാൻ പോവുകയാണ് നമ്മുടെ പത്താമത്തെ പാഠത്തിന്റെ നമുക്ക് അതിനു മുൻപ് ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് കൈകോപ്പി കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഓരോരുത്തരെയും ഓരോ നിമിഷങ്ങളിലും അങ്ങ് വഴി നടത്തുന്ന വലിയ കൃപയോർത്തി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ദാനങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും അങ്ങയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയായി മാതൃകയായിത്തീർന്ന് നല്ല മക്കളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നോട്ടില് എഴുതി പഠിച്ച കാര്യങ്ങളൊക്കെ വായിച്ചു എല്ലാം റെഡി ആയിട്ട് ബാക്കി ഭാഗം പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ എന്തൊക്കെയാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊന്നും ഒന്ന് ഓർത്ത് നോക്കിയേ അതിന്റെ ബാക്കിയല്ലേ നമ്മൾ പഠിക്കാൻ പോകുന്നേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താ അതൊന്ന് ഓർത്ത് നോക്കിക്കെ എന്തൊക്കെയാ പഠിച്ചത് നമ്മൾ ആ എന്താണ് പത്താമത്തെ പാഠത്തില് ഒൻപതാം പ്രമാണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ ദാമ്പത്യ വിശുദ്ധി പാലിക്കേണ്ടതിനെക്കുറിച്ച് അല്ലേ അപ്പോൾ ദാമ്പത്യ വിശുദ്ധി പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് എന്താണ് ആ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അല്ലെ സ്ത്രീയെയും പുരുഷനെയും വിവാഹത്തിലൂടെ ഒരുമിച്ച് ചേർക്കുന്നത് ദൈവമാണ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ അപ്പൊ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭാര്യാഭർതൃ ബന്ധം ചില കാര്യങ്ങളുമായിട്ട് ചേർത്ത് വെക്കുന്നുണ്ട് അത് നമ്മൾ പഠിച്ചായിരുന്നു പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിയാൽ ഒന്ന് പറഞ്ഞു നോക്കിയേ എങ്ങനെയാ പഴയ നിയമത്തില് ആ ഇസ്രായേലും ദൈവവുമായുള്ള ബന്ധത്തോടാണ് ഭാര്യാ ഭർതൃ ബന്ധത്തെ ഉപമിച്ചിരിക്കുന്നത് അല്ലേ പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴോ എങ്ങനെയായിരുന്നു ആ മിസ്സുഹായും സഭയും തമ്മിലുള്ള ബന്ധത്തെ അല്ലേ അപ്പൊ മിസ്സുഹായും സഭയും തമ്മിലുള്ള ആ ഉടമ്പടിയുടെ കൂതാശയാണ് എന്ത് വിവാഹം എന്ന കൂതാശ അല്ലേ അതെ നമ്മളൊരു വചനം പഠിച്ചായിരുന്നു മത്തായിയുടെ സുശേഷം പത്തൊൻപതാം അധ്യായം ആറാം വാക്യം ഈശോ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞ വചനം ഓർക്കുന്നുണ്ടോ അതെല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ എന്താ നമ്മൾ പഠിച്ച വചനം തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അതല്ലേ നമ്മൾ പറഞ്ഞ വചനം പഠിച്ച വചനം അതെ വചനം വായിക്കണം പൗലസ്ലിഹ എഫ് എസ് എസ് ആർക്ക് എഴുതിയ ലേഖനം വായിക്കണം എന്നൊക്കെ ടീച്ചർ പറഞ്ഞായിരുന്നു വായിച്ചു അല്ലേ വായിച്ച് മിടുക്കരായിട്ടിരിക്കുകയാണെന്ന് ടീച്ചർന്ന് അറിയാം അപ്പൊ നമ്മൾ വചനത്തിലൂടെ കണ്ടു ഒരിക്കലും വേർപിരിയാൻ പാടില്ലാത്ത ഒന്നാണ് അല്ലെങ്കിൽ എപ്പോഴും ഒരുമിച്ച് നിലനിൽക്കേണ്ട ഒന്നാണ് വിവാഹബന്ധം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അപ്പൊ നമ്മൾ പഠിച്ചപ്പോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുവാണ് എന്തുകൊണ്ടൊക്കെയാണ് എന്നിട്ടും നമ്മൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും എന്നിട്ടും എന്തുകൊണ്ടൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ വിവാഹ ബന്ധങ്ങളൊക്കെ തകരാറിലായി പോകുന്നത് അല്ലെങ്കിൽ പിരിയപ്പെടുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ബാക്കി നമ്മൾ പഠിക്കാൻ പോവാണ് ഇല്ലേ എന്താ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ മനുഷ്യബന്ധങ്ങളിൽ നമുക്കറിയാം മനുഷ്യ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പവിത്രമായ ഒരു ബന്ധമാണ് വിവാഹം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആ രണ്ട് വ്യക്തികളെ ദൈവം ഒരുമിച്ച് ചേർക്കുകയാണ് ീശോയിൽ അവര് ഒന്നായി തീരുകയാണ് ചെയ്യുന്നത് ദൈവം ഈശോയുടെ കൂടെ അവരെ ഒന്നിപ്പിച്ച് ചേർക്കുവാണ് രണ്ട് വ്യക്തികളെ അതുകൊണ്ട് തന്നെ ഏറ്റവും പവിത്രമായ ഒരു കൂദാശയാണ് വിവാഹം എന്ന കൂദാശ ഈശോയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടും ദൈവം അവരെ ഒന്നിപ്പിക്കുന്നത് കൊണ്ടും വിവാഹം എന്ന കൂദാശ പവിത്രമായി തീരുന്നു അത് നമുക്കറിയാം അല്ലേ അപ്പോൾ ഈ വിവാഹത്തിന്റെ ഈ പവിത്രത തിരിച്ചറിയുന്നില്ല പല ആളുകളും ഇല്ലേ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ വിവാഹത്തിന്റെ പവിത്രത എന്ത് എന്ന് തിരിച്ചറിയുന്നില്ല ആ ബന്ധത്തിന്റെ ആഴം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുന്നില്ല ആ വിവാഹത്തിന്റെ പവിത്രതയെ അവഗണിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങൾ തകരാറിലാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ് വിവാഹ പവിത്രത എത്ര വലുതാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല ആ പവിത്രത അതിൻ്റെ ഇത്രയേറെ പവിത്രമായ ഒന്നാണ് ഇത്രയേറെ വിശുദ്ധമായ ഒന്നാണ് ഈ കൂതാശ ഈ വിവാഹം എന്ന കൂതാശ എന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് തകർന്ന ബന്ധങ്ങളൊന്നും അങ്ങനെ ആവില്ലായിരുന്നു അപ്പം പ്രധാന കാരണം എന്താണ് വിവാഹം എന്ന കൂതാശ തകരാറിലാവുന്നതിന്റെ പ്രധാന കാരണം വിവാഹത്തിന്റെ പവിത്രതയെ അവഗണിക്കുന്നതാണ് അല്ലെ വിവാഹത്തിന്റെ പവിത്രതയെ അവഗണിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അവിടെ ദാമ്പത്യ വിശുദ്ധി ലംഘിക്കപ്പെടുകയാണ് ദാമ്പത്യ വിശുദ്ധി ലംഘിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും എങ്ങനെയാണ് അവിശ്വസ്തയിലൂടെയാണ് അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് പഠിച്ചത് സത്യസന്ധതമായിട്ട് നമ്മൾ എപ്പോഴും പെരുമാറണം നമ്മൾ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം സത്യസന്ധരായിരിക്കണം കഴിഞ്ഞ ക്ലാസ് ടീച്ചർ പഠിപ്പിച്ചായിരുന്നു അല്ലെ രണ്ട് ക്ലാസ് മുമ്പ് അല്ലേ സത്യസന്ധതയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാത് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എപ്പോഴും നമ്മൾ സത്യസന്ധരായിരിക്കണം അതായത് കള്ളത്തരവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ കള്ളത്തരം ചിന്തിക്കുകയും കള്ളത്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ എപ്പോഴും കള്ളത്തരത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെ ഒരാൾക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാൻ സാധിക്കുമോ പറഞ്ഞേ ഈശോയുടെ കൂടെ ആയിരിക്കാൻ സാധിക്കുമോ മക്കൾ പറഞ്ഞേ ആ പറ്റത്തില്ല അല്ലേ ഈശോയുടെ കൂടെ ആയിരിക്കാൻ കള്ളത്തരം നടക്കുന്ന ഒരാൾക്ക് സാധിക്കത്തില്ല അതായത് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ പങ്കാളിക്ക് ശരീരവും മനസ്സും ആത്മാവും എല്ലാം ആ പങ്കാളിക്ക് നൽകുകയാണ് വിവാഹം കഴിച്ച ആ ആൾക്ക് നൽകുകയാണ് അല്ലേ അപ്പോൾ മൂന്നാമതൊരാളെ ആ വിവാഹ ബന്ധത്തിലേക്ക് മൂന്നാമതൊരാളെ പ്രവേശിപ്പിക്കാൻ പാടില്ല പാടുണ്ടോ പറഞ്ഞേ ഈശോ ചേർത്ത് വെച്ചാൽ ദൈവം ചേർത്ത് വെച്ച ഈശോയിൽ ചേർത്ത് വെച്ച ആ ബന്ധം രണ്ടുപേർ ചേരുന്ന ആ ബന്ധം ശരീരവും മനസ്സും എല്ലാം പങ്കുവയ്ക്കുന്ന ആ ബന്ധം അതിലേക്ക് മൂന്നാമതൊരാളെ പ്രവേശിപ്പിക്കുന്നത് ന്യായമാണോ ന്യായമായ കാര്യമാണോ അല്ലല്ലേ തീർച്ചയായും അതൊരു പാപമാണ് പാപമായി വരുന്നു നമുക്കറിയാം അല്ലേ അപ്പോ മൂന്നാമതൊരാളെ പ്രവേശിപ്പിക്കരുത് അത് പാടില്ല എന്നാണ് നമ്മളിപ്പോ പഠിക്കുന്ന അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് അല്ലെങ്കിൽ അന്യന്റെ ഭർത്താവിനെ മോഹിക്കരുത് എന്ന ഒൻപതാം പ്രമാണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് വിവാഹം പവിത്രമായ ബന്ധമാണ് ആ ബന്ധത്തിലേക്ക് മൂന്നാമതൊരാളെ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കാൻ പാടില്ല അല്ലെ പഴയ നിയമ ജനത വിവാഹം എന്ന കൂതാശ വലിയ ഒരു നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇല്ലേ വലിയ പരിശുദ്ധ ഒരുപാട് പരിശുദ്ധി നിറഞ്ഞ ഒരു കൂതാശയായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു പരിശുദ്ധി നിറഞ്ഞ ഒരു ഉടമ്പടിയായിട്ട് അവർ ഇതിനെ കണക്കാക്കിയിരുന്നു അപ്പോൾ ഈ പരിശുദ്ധി നിറഞ്ഞ ഉടമ്പടിയായി കണക്കാക്കുമ്പോഴും അവര് പാപം ചെയ്താൽ തെറ്റു ചെയ്താൽ അതായത് ഉടമ്പടി വിവാഹ ഉടമ്പടി ലംഘിക്കുകയോ അല്ലാതെ മറ്റെന്തെങ്കിലും ആറാം പ്രമാണത്തിനെതിരായ പാപത്തിലേർപ്പെടുകയോ ചെയ്താൽ അങ്ങനെയുള്ള വ്യക്തികളെ കല്ലെറിഞ്ഞു കൊല്ലണം അതായിരുന്നു അവിടെ നിയമം അല്ലെ യോഹനന്റെ ശിശിഷ്യം എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പാപിനിയായ സ്ത്രീയെ അല്ലെ കല്ലെറിഞ്ഞ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ആ എന്താണ് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ് ആൾക്കാർ നമുക്കതിന്റെ വീഡിയോ ഒന്ന് കണ്ടാലോ എന്താ ഈശോ അവരോട് പറയുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം മക്കൾ നോക്കിക്കേ But I say unto you that ye resist not evil. For whosoever shall smite thee on thy right cheek. In adultery, in the very act. Now, Moses in the law commanded us that such should be stoned. But what sayest thou? Sayest thou? He that is without sin among you. Let him first cast a stone at her. Those thine accusers, hath no man condemned thee? No <laughs> man, Lord. നിങ്ങള് വീഡിയോയിൽ കണ്ടോ എന്താ ഈശോ അവളോട് പറഞ്ഞേ ഈശോ അവളെ ശിക്ഷിച്ചോ തെറ്റ് ചെയ്തവളെ ശിക്ഷിച്ചോ ഈശോ ഇല്ല പിന്നെ എന്താ ഈശോ അവളോട് പറഞ്ഞേ ഇനി മേലിൽ പാപം ചെയ്യരുത് അതല്ല ഈശോ അവനോട് പറഞ്ഞേ ഇനി മേലിൽ പാപം ചെയ്യരുത് അതായത് എപ്പോഴും പാപത്തിൽ നിന്ന് പാപം നമ്മൾ കഴിഞ്ഞ ഇതിനു മുൻപുള്ള പാഠം പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു പാപം ചെയ്ത് നമ്മൾ അകന്നു പോയാലും അകന്നു പോയതിനു ശേഷവും തിരിച്ചു വരുന്ന മക്കളെ നോക്കി കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മുടേത് അല്ലെ പാപം ചെയ്തു എന്ന് ഓർത്ത് തള്ളിക്കളയുന്ന ദൈവവും അല്ല അപ്പൊ എന്നാ ചെയ്യണം പാപത്തിൽ വീഴുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വ്യക്തികൾ ഉണ്ടെങ്കിലും തിരിച്ചു വരാൻ തയ്യാറാകണം അതായത് എപ്പോഴും സത്യത്തിൽ നിലനിൽക്കാൻ തയ്യാറാവണം സത്യമാണ് നമ്മളെ എപ്പോഴും നല്ല വഴിക്ക് നയിക്കുന്നത് അല്ലെ സത്യത്തിൽ നിലനിൽക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എത്രയേറെ സഹനങ്ങൾ ഉണ്ടായെങ്കിലും അവൻ പരാജയപ്പെടുകയില്ല ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യമുണ്ട് സത്യത്തെക്കുറിച്ച് എന്താണെന്ന് അറിയാമോ ട്രൂത്ത് ഇസ് ലൈക്ക് എ സർജറി ഇറ്റ് ഹേർട്സ് ബട്ട് ലൈഫ് ഇസ് ലൈക്ക് എ പെയിൻ കില്ലർ ഇറ്റ് ഗീവ്സ് ഇൻസ്റ്റന്റ് റിലീഫ് ബട്ട് സൈഡ് എഫക്ട്സ് ഫോർ എവർ എന്താണ് സത്യം ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ് ഒരു സർജറി പോലെയാണ് മുറിപ്പെടുത്തും വേദനിപ്പിക്കും പക്ഷെ പിന്നീടത് സുഖം നൽകും സുഖപ്പെടുത്തും അല്ലേ പക്ഷെ നുണ എന്ന് പറയുന്നത് എന്താണ് ഒരു പെയിൻ കില്ലറിനെ പോലെയാണ് തൽക്കാലം ആശ്വാസം കിട്ടും പക്ഷേ ജീവിതകാലം മുഴുവനും അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും അല്ലേ അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ഇതുപോലെയാണ് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും മറ്റു ജീവിതത്തിൽ ഏത് ജീവിതാന്തത്തിലുള്ള ആളാണെങ്കിലും സത്യത്തിൽ നിലനിൽക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു പരാജയങ്ങളെയും നേരിടേണ്ടി വരികയില്ല അതാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇനി നമ്മൾ നോക്കുകയാണ് കുടുംബ ബന്ധങ്ങൾ തകരാറിലാവുന്നു അവിശ്വസ്ത എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഉണ്ടാവുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്തൊക്കെയായിരിക്കും ആ നമുക്കറിയാം കുടുംബജീവിതത്തിൽ വിവാഹം എന്ന കൂതാശയിലൂടെ ദമ്പതികൾ പരസ്പരം ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ സൗന്ദര്യത്തിനും സമ്പത്തിനും അമിത പ്രാധാന്യം നൽകിയാൽ ആ ബന്ധം പിന്നീട് വഴക്കിലേക്കും മറ്റു പല പ്രശ്നങ്ങളിലേക്കും വേർപിരിയുന്ന അവസ്ഥയിലേക്കും കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം സമ്പത്ത് സൗന്ദര്യം എന്നതൊക്കെ ശാശ്വതമായതല്ല അല്ലേ സമ്പത്ത് ഒരുപാട് സമ്പത്തുണ്ട് അത് കണ്ട് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സമ്പത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുമോ ഇല്ല അതുപോലെ വളരെ സൗന്ദര്യമുണ്ട് സൗന്ദര്യം കണ്ടു സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു വിവാഹം കഴിച്ചു അല്പ വർഷങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും രോഗത്താലോ മറ്റെന്തെങ്കിലും ജീവിത സാഹചര്യങ്ങളാലോ ആ വ്യക്തിക്ക് സൗന്ദര്യം നഷ്ടപ്പെട്ടു പിന്നീട് ആ വ്യക്തിക്ക് ജീവിത പങ്കാളിക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കുമോ ഇല്ല അപ്പൊ സൗന്ദര്യവും സമ്പത്തും കണ്ടല്ല ഒരിക്കലും ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ എന്താണ് ജീവിതത്തിന് അടിസ്ഥാനമാകേണ്ടത് കുടുംബജീവിതത്തിന് അടിസ്ഥാനമാകേണ്ടത് സമ്പത്തും സൗന്ദര്യവും ഒന്നും അല്ലെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ എന്താ എന്തായിരിക്കും അടിസ്ഥാനമാകേണ്ടത് നിസ്വാർത്ഥമായ സ്നേഹമാണ് അല്ലേ പരസ്പരമുള്ള സ്നേഹം എൻ്റെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് നൽകിയതാണെന്ന തിരിച്ചറിവോടുകൂടി പൂർണ്ണ ഹൃദയത്തോടു കൂടി ആ വ്യക്തിയെ സ്നേഹിക്കാൻ ജീവിത പങ്കാളിക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ഒരു സഹനം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ഒരു ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിതത്തിലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ പിന്നിൽ ജീവിത പങ്കാളിയെ കൂടെ ചേർത്ത് വെച്ച് അത് ഒരു വഴക്കിനുള്ള കാരണമായി കണ്ടെത്തുന്നത് ചേർന്നതാണോ കുടുംബ ജീവിതത്തിൽ നല്ല കാര്യമാണോ അല്ലല്ലേ തീർച്ചയായിട്ടും അല്ല അതായത് ഏത് സഹനത്തിലും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് ജീവിത പങ്കാളികൾ ഈയിടെയായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ കണ്ടു കണ്ടുകൊണ്ടിരുന്ന ഒരു വീഡിയോയാണ് ആണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഒരു മാതാപിതാക്കളുടെ ഒരു വീഡിയോ ആശുപത്രിക്ക് ഇടയ്ക്ക് ഒരുമിച്ചായിരിക്കുന്നവരുടെ വീഡിയോ നമുക്കൊന്ന് കാണാം മക്കളിതൊന്ന് നോക്കിക്കേ കണ്ടോ നിങ്ങൾ വീഡിയോ എന്തോ ആ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് എന്താ കണ്ടത് ആ ശാരീരികമായി അല്ലെ അവസാന കാലഘട്ടത്തിലെത്തി പക്ഷേ അവരുടെ സ്നേഹവും ആദരവും അവർ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല അവസാന നിമിഷവും അല്ലെങ്കിൽ ശാരീരികമായി വയ്യാതിരിക്കുന്ന സമയത്തും അവർ ഒരുമിച്ച് സ്നേഹിച്ച് ഒരുമിച്ചായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് അല്ലേ അങ്ങനെയൊക്കെ ആയിരിക്കണം ഓരോ കുടുംബങ്ങളും അപ്പം എപ്പോഴും ജീവിത പങ്കാളിയെ വേറൊന്നായി കണക്കാക്കുന്നത് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുറ്റങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ എല്ലാം കാരണം പ്രധാനപ്പെട്ട കാരണം ഇതാണ് ജീവിത പങ്കാളിയോ പങ്കാളിയോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും കുറവ് നമുക്കറിയാം നമുക്ക് ഒരു വ്യക്തിയോട് ആദരവുണ്ട് ബഹുമാനമുണ്ട് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കും ഇല്ലേ ആ വ്യക്തിയുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കും തീർച്ചയായും നമ്മൾ ക്ഷമിക്കും അപ്പോൾ ഒരു വ്യക്തിയോട് നമുക്ക് സ്നേഹമില്ല എങ്കിൽ ആ വ്യക്തി ചെയ്യുന്നതെല്ലാം നമുക്ക് താല്പര്യക്കുറവോടുകൂടിയേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ പരസ്പര സ്നേഹവും ആദരവും ജീവിത പങ്കാളികൾ തമ്മിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം പരസ്പര സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും കുറവ് കൊണ്ടാണ് തെറ്റുകൾ ക്ഷമിക്കാനായിട്ട് സാധിക്കാൻ സാധിക്കാതിരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും വഴക്കുകൾ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകരാറിലാവുന്നതിന്റെയും പ്രധാന കാരണങ്ങളിൽ ഇനി വരുന്നത് എന്താണെന്ന് അറിയാമോ സ്വാർത്ഥ താല്പര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ നമുക്കറിയുന്നവര് ആരുടെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം സ്വാർത്ഥ താല്പര്യങ്ങൾ അമിതമായി കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ അമിതമായി കടന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ശരിയല്ലേ എനിക്ക് എൻ്റെ കാര്യം ഞാൻ എൻ്റെ കാര്യം മാത്രം അല്ലെ വ്യക്തിപരമായ സുഖങ്ങൾ നേടുന്നതിനു വേണ്ടി അല്ലെങ്കിൽ വ്യക്തിപരമായ സുഖങ്ങൾ അനുഭവിക്കുന്നതിനു വേണ്ടി എന്ത് തെറ്റുകളിലൂടെയും വ്യക്തികൾ കടന്നു പോകുന്ന മനുഷ്യർ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ അപ്പം എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ശരീരത്തിൻ്റെ സുഖങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ശാരീരികമായ മറ്റെന്തെങ്കിലും അഭിലാഷങ്ങൾക്ക് ജീവിത പങ്കാളി ഒരു തടസ്സമാണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ജീവിത പങ്കാളി എൻ്റെ സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നിയാൽ ആ ജീവിത പങ്കാളിയോട് ഇഷ്ടക്കേട് കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അല്ലേ അതായത് വിവാഹമോചനത്തെക്കുറിച്ച് വ്യക്തികൾ ചിന്തിക്കുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ് സ്വാർത്ഥ താല്പര്യങ്ങൾ വ്യക്തികൾക്കുണ്ടാവുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ പക്ഷേ ഈ സ്വാർത്ഥ താല്പര്യങ്ങളുടെയൊക്കെ പിന്നാലെ പോയി വ്യക്തികൾ കുടുംബജീവിതം വേണ്ടെന്ന് വെക്കുകയും അതായത് വിവാഹമോചനത്തിൻ്റെ വക്കിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ദുഷ്ഫലം കഷ്ടപ്പാടുകൾ കൂടുതൽ അനുഭവിക്കുന്ന ആരാ പറഞ്ഞേ ആരായിരിക്കും മാതാപിതാക്കൾ തോന്നുന്ന വഴിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് മക്കളായിരിക്കും അല്ലേ എന്തുകൊണ്ടാണ് മക്കൾ അനുഭവിക്കുന്നത് നമ്മൾ പറയുന്നത് മക്കൾക്ക് എപ്പോഴും അമ്മ മാത്രമോ അച്ഛൻ മാത്രമോ അല്ലെങ്കിൽ മാതാവ് മാത്രമോ പിതാവ് മാത്രമോ പോരാ മതിയോ പോരാ തീർച്ചയായും മാതാപിതാക്കളുടെ രണ്ടു പേരുടെയും പരിപൂർണ സംരക്ഷണത്തിൽ വേണം ഒരു കുഞ്ഞ് വളരാൻ അങ്ങനെ വളരുന്നതാണ് ഒരു കുഞ്ഞിന്റെ വ്യക്തിപരമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ പപ്പായും മമ്മിയും കൂടെ ഉള്ളതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവത്തില്ലേ തൽക്കാലം ജോലിയുടെ ആവശ്യത്തിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒക്കെ പുറത്ത് എവിടെയെങ്കിലും പോയാൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും അല്ലെ സങ്കടം തീർച്ചയായിട്ടും ഉണ്ടാവും അതായത് മാതാപിതാക്കൾ എപ്പോഴും ഒരുമിച്ചായിരിക്കുന്നത് മാതാപിതാക്കളുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും ഒരുമിച്ച് കഴിയുന്നതാണ് മക്കൾക്ക് ഏറ്റവും സന്തോഷകരമായത് അപ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ മാതാപിതാക്കൾ വേർപിരിയുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ കുടുംബജീവിതത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെക്കുമ്പോൾ അവിടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ സങ്കടങ്ങളിലേക്ക് കടന്നു പോകുന്നത് ആരാണ് മക്കളാണ് അല്ലേ അപ്പൊ മക്കളെ ചിന്തിച്ചുകൊണ്ട് മക്കളുടെ ഭാവി ചിന്തിച്ചുകൊണ്ട് മക്കളുടെ സൗഭാഗ്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വേണം ആരായിരിക്കാൻ എപ്പോഴും മാതാപിതാക്കൾ എപ്പോഴും ആയിരിക്കാൻ അതായത് ഈശോയുടെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈശോ പറഞ്ഞ വാക്കുകളെ ധിക്കരിച്ച് ജീവിതത്തിൽ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ജീവിതത്തിൽ എത്രയൊക്കെ സഹനങ്ങൾ ഉണ്ടായാലും ഈശോ പറഞ്ഞ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മത്തായി പത്തൊമ്പത് ആറിൽ പഠിച്ചു അല്ലെ മത്തായിട്ട് സുശേഷം പത്തൊമ്പതാം അധ്യായ ആറാം ഭാഗത്തിൽ ഈശോ എന്നെ പറഞ്ഞേ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പൊ മനുഷ്യർക്ക് വേർപെടുത്താൻ അവകാശമില്ല ദൈവം യോജിപ്പിച്ചതാണ് ഈ ബന്ധം എന്ന തിരിച്ചറിവോടുകൂടി വേണം മുന്നോട്ട് പോകാനായിട്ട് അല്ലെ ആ ബന്ധം അല്ലെങ്കിൽ ദൈവം യോജിപ്പിച്ചതാണെന്ന തിരിച്ചറിവോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും പ്രശ്നങ്ങൾ അത് ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല ഭർത്താക്കന്മാരും ഭാര്യമാരും എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഭർത്താക്കന്മാർ എങ്ങനെയാണ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് അവരെ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ പൗലോസ്ലിഹ എഫ് എസ് എസ് ആർ കഴുതി ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം വായിക്കാം അല്ലെ വിശുദ്ധ പൗലോസ്ലിഹ എഫ് എസ് എസ് ആർ കെഴുതി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ നമ്മുടെ കർത്താവായ മിസ്സുഹായ്ക്ക് സ്തുതി എങ്ങനെ സ്നേഹിക്കണം എന്നാ നമ്മളിപ്പോൾ വചനത്തിൽ കണ്ടത് എങ്ങനെ സ്നേഹിക്കണം ഭാര്യയെ സ്വന്തം ശരീരത്തെ എന്ന പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ ശരീരത്തെ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ സ്വന്തം ശരീരത്തെ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ ണ്ടോ ആരെങ്കിലും ഇല്ലല്ലോ ഇല്ല സ്വന്തം ശരീരത്തെ ആരും വെറുക്കുന്നില്ല എല്ലാവരും ഏറ്റവും സ്നേഹിക്കുന്നത് സ്വന്തം ശരീരത്തെ ആയിരിക്കും അല്ലെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നവരെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നവർ അപ്പോൾ ഈ സ്വന്തം ശരീരത്തെ ആരും വെറുക്കുന്നില്ല സ്വന്തം ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യുന്നവരാ ഓരോ വ്യക്തികൾ അല്ലേ അപ്പോൾ സ്വന്തം ശരീരത്തെ പോലെ ഭാര്യയെ സ്നേഹിക്കണം എന്നാ പറയുന്നത് അപ്പോൾ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുമ്പോൾ അവളെ വെറുക്കാനും അവളെ കുറ്റം പറയാനും അവളെ മോശമായി ചിത്രീകരിക്കാനും ഒക്കെ ആർക്ക് സാധിക്കുമോ ഇല്ലല്ലേ അപ്പം അങ്ങനെ തന്നെ സ്നേഹിക്കണം അതായത് വിവാഹം എന്ന കൂതാശയിലൂടെ ദമ്പതികൾ നമ്മളിപ്പോൾ പഠിച്ചത്രയിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം ഇതാണ് വിവാഹം എന്ന കൂതാശയിലൂടെ ദമ്പതികൾ എന്തിലേക്ക് പ്രവേശിക്കുന്ന അറിയാവോ വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്തിലേക്കാണ് വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് അപ്പോൾ വിശുദ്ധിയിലേക്കുള്ള വഴിയെ അവർ സഞ്ചരിക്കുമ്പോൾ വിശുദ്ധിയിലേക്ക് അവർ എത്തിച്ചേരണമെങ്കിൽ വേണം സമ്പൂർണ്ണ സമർപ്പണം ഉണ്ടായിരിക്കണം മനസ്സിലായോ അതായത് പരസ്പരമുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെയാണ് ദമ്പതികൾ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ദമ്പതികൾ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്നത് പരസ്പരമുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ അതായത് ജീവിത പങ്കാളിയെ പൂർണ്ണമായി സ്നേഹിക്കണം പൂർണ്ണ ഹൃദയത്തോടു കൂടി പൂർണ്ണ മനസ്സോടുകൂടി ജീവിത പങ്കാളിയെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം അങ്ങനെയാണ് നമ്മൾ എന്തില് പഠിക്കുന്നത് ആ ഈ പ്രമാണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒമ്പതാം പ്രമാണത്തെക്കുറിച്ച് ഒമ്പതാമത്തെ പ്രമാണം നമുക്ക് കർത്താവ് നൽകുമ്പോൾ ആ പ്രമാണത്തിൽ നമ്മൾ പഠിക്കുന്നത് അതാണ് ജീവിത പങ്കാളിയെ സ്വന്തം ശരീരത്തെ എന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടു കൂടി പൂർണ്ണ കൂടി സ്നേഹിക്കണം എന്നാൽ മാത്രമേ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഉത്തമ കുടുംബങ്ങളാവുള്ളൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു ഒരു ക്ലാസ്സിൽ പഠിച്ചു എന്താണ് ഉത്തമ കുടുംബങ്ങളെന്ന് അല്ലേ ഏത് പാഠത്തിലാണ് പഠിച്ചതെന്ന് ഓർക്കുന്നില്ലേ ഉത്തമ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അടിച്ചിട്ടാണ് പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ഒരാൾ പറഞ്ഞ വേഗം എന്ന് എന്താ ഉത്തമ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കളും മക്കളും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കഴിയുന്ന കുടുംബങ്ങളാണ് ഉത്തമ കുടുംബങ്ങൾ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ അതെ അതായത് മാതാപിതാക്കളും മക്കളും സ്നേഹിച്ചും സഹകരിച്ചും കഴിയുന്ന കുടുംബങ്ങൾ വഴക്കും ബഹളവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊന്നും ഇല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുവന്നും ചെയ്യാതെ അങ്ങനെയൊക്കെ കഴിയുന്ന കുടുംബങ്ങളാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അതാണോ മക്കൾക്ക് ഇഷ്ടം അങ്ങനെയാണോ അല്ലല്ലോ പപ്പായും അമ്മയും മക്കളും എല്ലാവരും കൂടെ വളരെ സ്നേഹിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച് എപ്പോഴും ആയിരിക്കുന്ന കുടുംബങ്ങൾ ഒരേ മനസ്സോടുകൂടി ആയിരിക്കുന്ന കുടുംബങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കുടുംബങ്ങളാണ് നമ്മുടെ സഭയുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഒക്കെ നട്ടെല് മനസ്സിലായോ നമ്മുടെ സഭയുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഒക്കെ നട്ടല് എന്താണ് കുടുംബങ്ങളാണ് എങ്ങനെയുള്ള കുടുംബങ്ങള് എങ്ങനെയുള്ള കുടുംബങ്ങളാണ് ഉത്തമ കുടുംബങ്ങൾ അല്ലെ മാതാപിതാക്കളും മക്കളും സ്നേഹിച്ചും സഹകരിച്ചും കഴിയുന്ന കുടുംബങ്ങൾ നിങ്ങൾ നോക്കിക്ക ഈ വീഡിയോയിൽ കണ്ടു നോക്കിക്ക എന്താ ഇതിൽ കാണുന്നെന്ന് when we die. Mm -hmm. Keep this love and photograph. We made these memories for ourselves. Where our eyes are never closing. Hearts were never broken. Times forever frozen video <laughs> ആ വളരെ സുന്ദരമായ ഒരു കുടുംബം അല്ലേ ആ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കണം എന്നല്ലേ മക്കളും ആഗ്രഹിക്കുന്നത് അതെ നമുക്ക് എല്ലാവരും അതാണ് ആഗ്രഹം എപ്പോഴും നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധികം എട്ടാം ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുകയാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അപ്പോൾ നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം മാതാപിതാക്കളും മക്കളും ഒക്കെ എപ്പോഴും മനസ്സിൽ നന്മയുള്ളവരായിരിക്കണം വേണ്ടേ ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണാനും ഈശോയുടെ കൂടെ ആയിരിക്കും ആയിരിക്കാനും സാധിക്കത്തുള്ളൂ നമ്മൾ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്ന അതല്ലേ നമ്മൾ പ പുറമെ പഠിച്ചത് കൊണ്ടോ മറ്റുള്ളവരോട് സംസാരിച്ചത് കൊണ്ടോ നമ്മൾ വാക്കുകൾ കൊണ്ട് വലിയ എന്താ പറയണ്ടേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടോ എന്തെങ്കിലും ആയോ ഇല്ല അല്ലേ നമ്മളെപ്പോഴും മനസ്സിൽ നൈർമല്യുള്ളവരായിരിക്കണം ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരായിരിക്കണം അല്ലേ ആ ഹൃദയത്തിലെ ശുദ്ധി നമ്മൾ ആരെയാ ബോധ്യപ്പെടുത്തേണ്ടേ ആരെയാ മനസ്സിലാക്കി ആർക്കാ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണ്ടേ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധി നമ്മുടെ ഈശോയ്ക്ക് നമ്മുടെ ദൈവത്തിന് അല്ലേ അപ്പോൾ നമ്മുടെ ഈശോയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഹൃദയത്തിൽ അത് പരിശുദ്ധമായ മഞ്ഞു പോലെ വെണ്മയേറിയ ഹൃദയമുള്ളവരായിട്ട് ഓരോ വ്യക്തികളും മാറണം മത്തായിട്ട് സുശേഷം അഞ്ചാം അധികം എട്ടാം വാക്യം ഇത് പഠിക്കാൻ എളുപ്പമല്ലേ ചെറിയ വചനമല്ലേ അല്ലേ എളുപ്പത്തിൽ പഠിക്കാൻ ഇപ്പൊ തന്നെ പഠിക്കണം മത്തായി അഞ്ചെട്ട് എന്താണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അല്ലേ അപ്പൊ നന്നായിട്ട് പഠിക്കണം ഈ പാഠം നമ്മളിപ്പോൾ കഴിയുവാണ് ഇതിനകത്ത് കുറെ ചോദ്യങ്ങളും കൂടെ വരുന്നുണ്ട് ആധുനിക ലോകത്തിൽ കുടുംബ ബന്ധങ്ങൾ തകരാറിലാവുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എന്തൊക്കെയാ എന്താ പ്രധാന കാരണം എന്താണ് വിവാഹത്തിന്റെ പവിത്രതയെ അവഗണിക്കുന്നതാണ് നമ്മൾ പഠിച്ചു അല്ലേ വിവാഹത്തിന്റെ പവിത്രതയെ അവഗണിക്കുന്നതുകൊണ്ടാണ് ആധുനിക ലോകത്തിൽ കുടുംബ ബന്ധങ്ങൾ ഇത്രയേറെ കുടുംബ ബന്ധങ്ങൾ തകരാറിലായി പോകുന്നത് അതുകൊണ്ട് വിവാഹത്തിന്റെ പവിത്രത അറിഞ്ഞ് ജീവിക്കുവാൻ എല്ലാവർക്കും കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന പെട്ടെന്ന് ദൈവം കേൾക്കും അല്ലേ അങ്ങനെയല്ലേ അതെ അപ്പം അതുകൊണ്ട് എല്ലാ എപ്പോഴും എല്ലാ ദമ്പതികൾക്കും വിവാഹത്തിന്റെ പവിത്രത അറിഞ്ഞ് മനസ്സിലാക്കി ആ പവിത്രത അനുസരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായിട്ട് ഓരോ ദമ്പതികൾക്കും ജീവിക്കാൻ സാധിക്കണേ സാധിക്കണമെന്ന് മക്കളെപ്പോഴും പ്രാർത്ഥിക്കണം വേണ്ടേ ആ അങ്ങനെയുള്ള നല്ല കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രീതിയിൽ ഓരോ കുടുംബങ്ങളും മാറുകയുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം എപ്പോഴും മറ്റുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം വേണ്ടേ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ അനുഗ്രഹങ്ങൾ ഓരോന്ന് തന്നുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ ഈശോ ഓരോ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മക്കൾ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ആ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം വചനം ചൊല്ലി പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് മാത്രം പോരാ കേട്ടോ ടീച്ചർ പണ്ടേ പറഞ്ഞതാ ഒരു മിനിറ്റ് എങ്കിലും സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണം കിടന്നുറങ്ങുന്നതിന് മുൻപോ എപ്പോഴെങ്കിലും കുറച്ച് സമയം സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ എന്നാ ചെയ്യണം പത്താമത്തെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നാ ചെയ്യണം നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആക്കണം കഴിഞ്ഞ ആഴ്ച എഴുതിയതിൻ്റെ ബാക്കി അല്ലേ ചോദ്യത്തരങ്ങളൊക്കെ എഴുതണം വചനം പഠിക്കണം ഈ വചനവും കൂടെ എഴുതി വെച്ചു ഏതാണ് മത്തായി അഞ്ച് എട്ട് ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അപ്പൊ ഈ വചനം കൂടെ എഴുതി വെച്ച ചോദ്യത്തിന്റെ ഉത്തരങ്ങളെല്ലാം എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കണം മിടുക്കരായിട്ട് പഠിച്ച് മിടുക്കരായിട്ട് ഇരിക്കണം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ബാക്കിയുള്ള പാഠഭാഗങ്ങൾ ഇനിയുള്ള പാഠഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കും അപ്പോൾ നമ്മളിപ്പോൾ പത്ത് പാഠം പഠിച്ചു എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം പത്ത് പാഠം പഠിച്ചപ്പോൾ എല്ലാ പാഠങ്ങളെക്കുറിച്ചും പ്രമാണങ്ങളെക്കുറിച്ചും അതിനെതിരായ പാപങ്ങളെക്കുറിച്ചും ഒക്കെ ടീച്ചർ പറഞ്ഞതന്ന പോലെ കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം വെറുതെ പാഠം പഠിച്ചു പോയി എന്നതിലുപരി എല്ലാം തിരിച്ചറിയുന്ന മക്കളായിട്ട് അതായത് ജീവിതത്തിൽ പകർത്തുന്ന മക്കളായിട്ട് വിശുദ്ധം നിറഞ്ഞ മക്കളായിട്ട് മാറാൻ മക്കൾക്ക് സാധിക്കണം നമുക്ക് പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിക്കാം എഴുന്നേറ്റിൽ നിന്നേ കൈകൂപ്പി കണ്ണടച്ച് നിൽക്കണേ പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ പ്രമാണങ്ങളിലൂടെ ജീവൻ്റെ മാർഗം ഞങ്ങളെ പഠിപ്പിച്ച് തരുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പവിത്രമായ ഒന്നാണ് ദാമ്പത്യ ജീവിതമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദാമ്പത്യ ജീവിതത്തിൻ്റെ പവിത്രത തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാൻ എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കുമല്ലോ അല്ലേ ആ ഇന്ന് തന്നെ നോട്ട് എഴുതണം വചനം നന്നായിട്ട് പഠിക്കണം എപ്പോഴും വചനം വായിക്കണം കേട്ടോ ആ ഉത്തരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം എഴുതി വെച്ചാൽ മാത്രം പോരല്ലോ ആ നന്നായിട്ട് ഉത്തരങ്ങളും പഠിക്കണം മിടുക്കരായിട്ട് ഇരിക്കണം എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം അധ്യാപകരോട് സമൂഹത്തിലുള്ള എല്ലാവരോടും നമ്മളെക്കാൾ മുതിർന്ന എല്ലാവരോടും ആദരവും ബഹുമാനവും ഒക്കെ പുലർത്തുന്നവരാവണം എപ്പോഴും വിശുദ്ധി നിറഞ്ഞ് തീരണം അല്ലേ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരാവണം എപ്പോഴും നന്മയിലായിരിക്കാൻ മക്കളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശ്വമസഹായിക്ക് സ്ഥിതി